അൽഹംദുലില്ലാഹ് എപ്പോഴും നാം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വാചകമാണെന്ന് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. എട്ട് അക്ഷരങ്ങളാണ് അൽഹംദുലില്ലാഹ് എന്ന വാചകത്തിൽ ഉള്ളത്. സ്വർഗത്തിന് എട്ട് വാതിലുകളാണുള്ളത്. ഈ എട്ട് അക്ഷരങ്ങൾ ആത്മാർത്ഥമായി ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന് സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും തുറക്കപ്പെടാൻ അത് കാരണമാണ്. സഹോദരന്മാരെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോകത്തെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന പോറ്റി വളർത്തുന്നവനായ അല്ലാഹുവിന്റെ സർവസ്തുതിയും അവനാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ആ വാചകം നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. അതിലൊന്നാണ് അല്ലാഹു അവതരിക്കുകയില്ല എന്നത്. ചിലപ്പോൾ ക്രിസ്ത്യാനികളും മറ്റ് ചില ആളുകളുമൊക്കെ ദൈവത്തിന്റെ അവതാരമാണ് യേശു എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയെന്നോ വസ്തുവെന്നോ പറഞ്ഞ് ദൈവത്തിന്റെ അവതാരങ്ങളാണെന്ന് പറഞ്ഞ് പലരും ഭൂമിലോകത്തിൽ പ്രത്യക്ഷപ്പെടുകയും പ്രത്യക്ഷപ്പെടാത്തവരെ അങ്ങനെയാണെന്ന് ആരോപിച്ച് അവര് തന്നെ ഇഷ്ടപ്പെടാത്ത വാചകങ്ങൾ പറഞ്ഞ് അവരെ അല്ലാഹു പൊരുത്തപ്പെടാത്ത വിധത്തിൽ പുകഴ്ത്തുകയും ചെയ്തിട്ടുള്ളവർ ഉണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാചകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, ആലമീൻ സർവലോകത്തിന്റെയും റബ്ബാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു, പോറ്റി വളർത്തുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ അല്ലാഹു മറ്റൊന്നിൽ ലയിക്കുകയില്ല, മറ്റൊന്നിൽ ഇറങ്ങുകയില്ല, മറ്റൊന്നിൽ അവതരിക്കുകയില്ല. കാരണം എല്ലാ സ്വത്തുകളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ട്, അല്ലാഹുവിന് മാറ്റം ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് അവതാരങ്ങൾ ഉണ്ടാവുകയില്ല എന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാചകം നമ്മെ പഠിപ്പിക്കുന്നു എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. മറ്റൊന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, അല്ലാഹു സ്ഥലകാലതീതനാണ്, അല്ലാഹു ആകാശത്തിലാണെന്നോ ഭൂമിയിലാണെന്നോ ഏതെങ്കിലും സൃഷ്ടിയുടെ മേലെയാണെന്നോ താഴെയാണെന്നോ അല്ലാഹുവിന് ഏതെങ്കിലും ഭാഗമുണ്ടെന്നോ വിശ്വസിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എതിരാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആശയത്തിനെതിരാണെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. കാരണം മഹാനവുകൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല ആലമീങ്ങളുടെ റബ്ബാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കൾക്കും വ്യക്തികൾക്കും സൃഷ്ടികൾക്കും അല്ലാഹു അല്ലാത്ത മുഴുവനത്തിനും പറയുന്ന പേരാണ് ആലം. മാസിവൽ ബാരി തആല, അല്ലാത്ത മുഴുവനത്തിനും അറബിയിൽ പറയുന്ന വാചകമാണ് ആലം. ആലം എന്ന് പറയാൻ തന്നെ കാരണം അലമ് എന്ന് പറഞ്ഞാൽ കൊടി എന്നല്ലേ അർത്ഥം, ചിഹ്നം എന്നല്ലേ അർത്ഥം, ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ് എന്നല്ലേ അർത്ഥം. ആലം എന്ന് ലോകത്തെ സംബന്ധിച്ച്, സൃഷ്ടികളെ സംബന്ധിച്ച്, അല്ലാഹു അല്ലാത്തതിനെ സംബന്ധിച്ച് ആലം എന്ന് പറയാൻ തന്നെ കാരണം ഏത് സൃഷ്ടിയെ എടുത്ത് പരിശോധിച്ചാലും അല്ലാഹുവിനേക്കുള്ള അടയാളമാണ്, അല്ലാഹുവിനെ വിളിച്ചറിയിക്കുന്നതാണ്, അല്ലാഹു ഉണ്ട് എന്നറിയിക്കുന്നതാണ് ഏത് സൃഷ്ടിയും. കാരണം ഇവിടെ നേരത്തെ ഇല്ലാത്ത ഒരു വസ്തു, ആ വസ്തുക്കളാണല്ലോ സൃഷ്ടികൾ, ആ വസ്തു ഉണ്ടാകണമെങ്കിൽ ഉണ്ടാക്കിയവൻ വേണമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സർവസൃഷ്ടികൾക്കും പറയുന്ന പേരാണ് ആലം. അല്ലാഹുവിന്റെ മേൽ അറിയിക്കുന്ന ചിഹ്നങ്ങളാണ്, അടയാളങ്ങളാണ് ലോകം മുഴുക്കെ. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത്. ആ ലോകമെന്ന് പറഞ്ഞത് ആകാശവും ഭൂമിയും അർശും കുർസിയും ലൗഹും ഖലമും മലക്കും മനുഷ്യനും എല്ലാം ഉൾപ്പെട്ടു കഴിഞ്ഞു. അവകളെ മുഴുവനും ഉണ്ടാക്കിയവനാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ
അവകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തുടക്കമില്ലാത്ത വിധത്തിൽ അല്ലാഹു ഉണ്ട്. അവന് ആകാശത്തിന്റെ ആവശ്യം ഇല്ല, ഭൂമിയുടെ ആവശ്യം ഇല്ല, അർശിന്റെ ആവശ്യം ഇല്ല, കുർസിയിന്റെ ആവശ്യം ഇല്ല. നമുക്ക് നിൽക്കാൻ സ്ഥലം വേണം, നമുക്ക് കഴിയാൻ സമയം വേണം, നമുക്ക് വലത് ഇടത് മുന്ന് പിന്നെ മേലെ താഴെ ഇങ്ങനെ ഭാഗങ്ങൾ ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാം അല്ലാഹു പടച്ചിട്ടുള്ളതാണ്. അല്ലാഹു ഇവയൊക്കെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ട്. അന്ന് അവന് സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല, ഇന്നും അവന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. ഹുവൽ ഗനിയു, അല്ലാഹു തലവൊന്നിലേക്കും ആവശ്യമില്ലാത്തവനാണ്. ആ അല്ലാഹു ജല്ല ജലാലുഹു ഒരു സ്ഥലത്തുമാണെന്ന് പറയാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിച്ചാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ആശയത്തിന് വിരുദ്ധമാണ് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്നു. ഇമാമിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്റെ സഹോദരന്മാരെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ വരുന്നത് എന്താണ്? സർവലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവനാണ് അല്ലാഹു തആല. അപ്പൊ സ്വാഭാവികമായും ഒരു മനുഷ്യന് തോന്നിപ്പോകാൻ ചെറിയൊരു സാധ്യതയുണ്ട്. എന്താണ് സാധ്യത? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വളരെ ചെറിയവൻ അല്ലേ, ഞാൻ വളരെ നിന്ദ്യനല്ലേ. ഇവിടെ സൂര്യനും ചന്ദ്രനും ആകാശങ്ങളും ഭൂമികളും സർവലോകത്തുമുള്ള സർവസൃഷ്ടികളും പഠിച്ച റബ്ബ്, ആ റബ്ബിന്റെ വലിയ വലിയ സൃഷ്ടികളുടെ മുന്നിൽ ഞാൻ വളരെ ദുർബലനും വളരെ ചെറിയവനും വളരെ നിന്ദ്യനും അല്ലേ. അതുകൊണ്ട് ഞാനൊരു വലിയവനാണ് എന്ന തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാതിരിക്കുന്നു എന്നത് ഒരു നല്ല കാര്യമാണ്. ആ തോന്നൽ ഉണ്ടാവുകയും വേണമല്ലോ. പക്ഷേ മനുഷ്യന് ചിലപ്പോൾ തോന്നിപ്പോകും, ഈ ചെറിയവനായ ഞാൻ അല്ലാഹുവിലേക്ക് ഇതെല്ലാം പടച്ചു സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവായ അല്ലാഹുവിലേക്ക് ഞാൻ സാമീപ്യം കരകരമാക്കുന്നത് എങ്ങനെ, ഞാൻ അല്ലാഹുവിലേക്ക് അടുക്കുന്നത് എങ്ങനെ, ഞാൻ അല്ലാഹുവിലേക്ക് ചേരുന്നത് എങ്ങനെ എന്ന് അല്ലാഹുവിനെ സംബന്ധിച്ച് ഒരു വല്ലാത്ത ഭീതിയും ഭയവും. അല്ലാഹുവിനെ സംബന്ധിച്ച് അവന്റെ അവമത്വം, അവന്റെ മഹത്വം, ഈ സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവ്, ആ രാജാവിലേക്ക് ഈ ചെറിയ നിന്ദ്യനായ ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞാൽ കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ അവനിലേക്ക് എനിക്ക് അവന്റെ സാമീപ്യം കിട്ടുമോ, ഞാൻ അവനിലേക്ക് അടുക്കാൻ സാധിക്കുമോ എന്നിങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു നമ്മോട് സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത് പോലെയാണ്, അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നത് പോലെയാണ്, ഫകഅന്നഹു ഖാല അയ്യുഹൽ അബ്ദു ളഈഫ്, ഓ ദുർബലനായ അടിമ, നീ ഒന്ന് കാര്യം മനസ്സിക്കളും, അനവ ഇൻ കുന്തു അളീമൽ ഖുദ്റത്തി വൽ ഹൈബത്തി വൽ ഇലാഹിയത്തി ഇല്ലാ അന്നി മഅ ദാലിക അളീമുർ റഹ്മ, ഞാനിതൊക്കെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന എല്ലാ രാജാക്കന്മാരെയും എല്ലാ ഗോളങ്ങളെയും എല്ലാ ആകാശങ്ങളെയും എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന വല്ലാത്ത ഗാംഭീര്യമുള്ള വല്ലാത്ത അളമത്തുള്ള മഹത്വമുള്ള രാജാവാണെങ്കിലും എന്റെ അനുഗ്രഹം, എന്റെ കാരുണ്യം, ആ കാരുണ്യം വളരെ വലുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകത്തിന്റെയും സൃഷ്ടാവായ സർവലോകത്തെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന രാജാവാണ് ഞാനെന്ന് പറയുമ്പോ എന്നിലേക്ക് അടുക്കാൻ കഴിയില്ല, എന്നിലേക്ക് എത്താൻ കഴിയില്ല, ഞാനുമായി സാമീപ്യം കിട്ടുകയില്ല എന്നൊരു ധാരണ നിന്റെ മനസ്സിൽ വേണ്ട. അർറഹ്മാനു റഹീം, ഞാൻ വിശാലമായ കാരുണ്യത്തിന്റെ തണൽ നൽകുന്ന വിശാലമായ കാരുണ്യം ചെയ്യുന്നവനാണ് ഞാൻ. അർറഹീം, പ്രത്യേകമായ കാരുണ്യവും ചെയ്യുന്നവനാണ് ഞാൻ. ഞാൻ കാരുണ്യ